السلام عليكم ورحمة الله وبركاته. بسم الله عظيم القدرة والشان، شديد البطش والبرهان، حافل الدين والقرآن. بسم الله ما شاء الله كان، بسم الله ما شاء الله كان، بسم الله ما شاء الله كان، وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. أعلم أن الله على كل شيء قدير، وأن الله قد أحاط بكل شيء علما. اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها، إن ربي على صراط مستقيم. الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدًا عبده ورسوله، أرسله بالهدى ودين الحق بشيرًا ونذيرًا، وداعيًا إلى الله بإذنه وسراجًا منيرًا، ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد، كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين، إنك حميد مجيد. وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الأمين الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. بلغ الغلا بكماله، كشف الدجى بجماله، حسنت جميع خصاله، صلوا عليه وآله. يا رحمة الله إني خائف وجلو، يا نعمة الله إني
مفلس عني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني فكن أماني من شر الحياة ومن شر الممات ومن إحراق جثماني يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي على حبيبك خير الخلق كلهم يا صاحب الوقت جبهتي تحت نعالكم أعظ بحكم نيابة عنكم يا صاحب البغداد كل حاضري يا مطلب الحاجات عبد القادر يا صاحب الأجمير كل ناصري يا مطلب الحاجات خاجة سنجري يا صاحب المدبور كل حافظي يا مطلب الحاجات سيم الولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أحمد الله الولي صلى على خير النبي باسم خير منجلي يا سيدي خير النبي توبة طالبت منك يا شفيع المذنبي ثوبي طاهر عن سواك سيدي خير النبي الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا خير النبي ആദരണീയരായ സാദാത്തുക്കളെ പണ്ഡിതന്മാരെ കരളിന്റെ കഷ്ണങ്ങളായ മുഅല്ലിം മുതഅല്ലിം സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ യുവ സുഹൃത്തുക്കളെ സഹോദരിമാരെ ധാരാളം സാദാത്തുക്കൾ നമ്മുടെ വേദിയിലുണ്ട് വന്നുകൊണ്ടിരിക്കുകയുമാണ്. ധാരാളം ആലിമീങ്ങൾ നമ്മുടെ സ്റ്റേജിലും സദസ്സിലുമുണ്ട്. ഇനിയും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മഹാനായ
സയ്യിദ് ബയാർ തങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്ത് മജ്ലിസിൻ്റെ ഹിജറ വർഷത്തിലെ ഈ വർഷത്തെ ആദ്യത്തെ സദസ്സ് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, കുട്ടികൾ, കുടുംബക്കാർ, കൂട്ടുകാർ, നമ്മുടെ സംഘടനയുടെ സ്ഥാപനങ്ങളുടെ സഹകാരികൾ, ഗുണകാംക്ഷികൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറിൻ്റെ അഹലുകാരിൽ നമ്മെയും അവരെയും പെടുത്തി അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ. അവൻ്റെ മുഖറബുകളായ ഇബാദുകളിൽ ഉൾപ്പെടുത്തി അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ. നമുക്കും അവർക്കും അവൻ്റെ പൊരുത്തത്തിൽ അള്ളാഹു ആഫിയത്തുള്ള, ഹിമ്മത്തുള്ള, തൗഫീഖുള്ള ദീർഘായുസ് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടെ കലിമ ചൊല്ലി മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പേമാരിയും ഉരുളുപൊട്ടലും വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റും ഇടിയും മിന്നും ഒന്നും അലോസരപ്പെടുത്താതെ, പ്രകൃതി ദുരന്തങ്ങൾ അപായപ്പെടുത്താതെ, പരീക്ഷണങ്ങളിൽ പെടാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെയും കുടുംബത്തെയും സ്നേഹികളെയും നമ്മുടെ രാജ്യവും നമ്മുടെ നാട് മുഴുവനും അള്ളാഹു സലാമത്താക്കട്ടെ. പ്രയാസമനുഭവിക്കുന്നവർ, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ, വീട്ടിൽ ഉപകരണങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നവർ, തിരിച്ചു പോകാൻ വീടില്ലാതെ കഴിയുന്നവർ, വീട് കെട്ടാൻ ഉള്ള സ്ഥലം പോലും ഒളിച്ചുപോയവർ, സങ്കടത്തിൽ കഴിയുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു സമാധാനം നൽകുമാറാവട്ടെ. എല്ലാവിധ ആഫത്തുകളും തൊട്ടും അള്ളാഹു നമ്മയും സ്നേഹികളെയും നമ്മയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, രാവിലെ മുതൽ കാസർഗോഡ് നിന്ന് രാവിലെ 10 മണിക്ക് വിട്ടതാണ് ഞാൻ വീട്ടിൽ നിന്ന്. ഇടയിൽ ളുഹുർ അസറിൻ്റെ നിസ്കാരത്തിനു വേണ്ടിയും വണ്ടിൻ്റെ ചെറിയൊരു ടയറിൻ്റെ പ്രശ്നം അതിനും വേണ്ടിയിട്ട് ഒന്നിച്ച് ഒരു സ്ഥലത്തൊരു മണിക്കൂറിലേറെ കുറച്ച് സമയം നിർത്തിയിട്ടതൊഴിച്ച് ബാക്കിയൊക്കെ ഓട്ടത്തിൽ. ഞാൻ അത്രയും ദൂരത്ത് നിന്ന് വന്ന വലിയയാളാന്ന് പറയാൻ പറഞ്ഞല്ല, വന്നത് ഇത്രയും സമയം ഓടേണ്ടി വന്നത് നല്ല മഴയാണ്, അവിടെ നിന്നൊക്കെ മഴയാണ്. ഇവിടെ എത്തിയപ്പോൾ ഇവിടെയും നല്ല മഴയാണ്. ഇപ്പോൾ ഒരു ആസറിന് ശേഷമാണ് മഴ ഒരല്പം ക്ഷമിച്ചത് എന്നാണ് അറിഞ്ഞത്. അൽഹംദുലില്ലാ, മഹാനായ നമ്മുടെ ആത്മീയ നേതൃത്വം ബായാർത്തങ്ങൾ ഹഫളഹുല്ലാഹു വറഅ മഹാനവർകളുടെ നേതൃത്വത്തിൽ ഈ മജ്ലിസ് തുടങ്ങി ഇതിൻ്റെ രണ്ടാമത്തെ സദസ്സിൽ തങ്ങളുടെ ഖാദിമായി വന്ന് സംസാരിക്കാൻ അള്ളാഹു എനിക്ക് തൗഫീക്ക് നൽകിയിട്ടുണ്ട്. ആദ്യത്തെ അല്ലേ രണ്ടാമത്തെ സദസ്സിൽ മഞ്ഞപ്പറ്റ അംസ ഉസ്താദാണ് ഹഫളഹുല്ലാ, അള്ളാഹു ആഫിയത്തു അന്ന് മുഖ്യാതിഥിയായി ഉണ്ടായത് എന്ന് ഞാൻ ഓർമ്മിക്കാം. പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഒരിക്കൽ വന്നപ്പോൾ തങ്ങളുടെ അവിടെ സ്ഥാപനത്തിലെത്തി കൂരിച്ചൊരിയുന്ന മഴ. അപ്പൊ ഇവിടുന്ന് സംഘാടകർ വിളിച്ചു പറയുന്നുണ്ട് ഗ്രൗണ്ട് മുഴുവനും വെള്ളത്തിലാണ്, പരിപാടി നടക്കൂല. അങ്ങനെ ഇവിടെ വന്നിട്ട് പരിപാടി നടന്നില്ല, ആ മാസം പരിപാടി നടന്നില്ല, ഫുള്ള് വെള്ളം, ഗ്രൗണ്ടൊക്കെ മുട്ടോളം. ഈ ഗ്രൗണ്ടാണോ എന്നറിയില്ല, ഏതായാലും ഗ്രൗണ്ടിലൊക്കെ മുട്ടോളം വെള്ളം. അങ്ങനെ തിരിച്ചുപോയി. ഞാൻ തിരിച്ചുപോയി എന്നല്ല, വന്ന ആളുകളൊക്കെ പോയി. സത്യത്തിൽ ഇന്ന് ഇങ്ങോട്ട് ഈ മഴ ഇങ്ങനെ വരുമ്പോ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് ഈ മഴയായതുകൊണ്ട് ചിലപ്പോ ആളുകൾ അധികം ഉണ്ടാവൂല എന്ന്. ഈ ഗ്രൗണ്ട് നിറഞ്ഞ് കവിയുന്ന നിലക്ക് ധാരാളം സദസ്സുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്നിവിടെ വന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇത്രയും നല്ല മഴ, നന്നായി നിലക്കാതെ പെയ്യുന്ന മഴ, ഈ മഴയത്ത് ഇത്രയും ആളുകൾ ഇവിടെ എത്തിയത് അവരുടെ കൽവിന് സമാധാനം ലഭിക്കാൻ, അവരുടെ കൂട്ടത്തിലുള്ള രോഗികൾക്ക് ശിഫ ലഭിക്കാൻ,
അവരുടെ ദുനിയാവും ആഹ്റവും വിജയിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം അസ്സലാത്തു അലാ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ് എന്ന് തിരിച്ചറിഞ്ഞു ആ സ്വലാത്തിന് അവിടുത്തെ കുടുംബ പരമ്പരയിൽ പ്രധാനിയായി ആലിമായി ആഷിഖായി നമ്മുടെ രാജ്യത്തും പുറം നാടുകളിലും ഇന്ന് ആത്മീയ നേതൃത്വമായി ധാരാളം ഇടങ്ങളിൽ സ്ഥാപനങ്ങളിൽ ആത്മീയ മജ്ലിസുകൾക്ക് നേതൃത്വമായി ആളുകളുടെ പ്രയാസങ്ങൾക്ക് പരിഹാരമായി നിലനിൽക്കുന്ന മഹാനായ വായാർ തങ്ങളുടെ നേതൃത്വം കൂടിയാകുമ്പോൾ തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഈ സദസ്സിലേക്ക് വരാതിരുന്നുകൂടാ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എന്ന തിരിച്ചറിവാണ് ഈ തിങ്ങിനിറഞ്ഞ സദസ്സ് അള്ളാഹു കബൂലാക്കട്ടെ. ധാരാളം രോഗികൾ ഈ സദസ്സിലുണ്ട്. എനിക്ക് അറിയുന്നവർ ധാരാളം ഉണ്ട്, അറിയാത്തവരും ഉണ്ട്. ബഹുമാനപ്പെട്ട മാനുപ്പ ഹാജി വൈലത്തൂർ, അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായി സല്ലാന്റെ പൊരുത്തത്തിൽ നൽകുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ മകളുടെ കുട്ടി രോഗമായി, ചെറുപ്പത്തിലേ ഉണ്ട്, ഇപ്പോഴും ആ കുട്ടി ചികിത്സയിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാമിലായ ശിഫ അള്ളാഹു നൽകുമാറാവട്ടെ. അള്ളാഹു സലാമത്ത് നൽകുമാറാവട്ടെ. അള്ളാഹു സന്തോഷം നൽകി എല്ലാ നിലക്കുമുള്ള ശിഫ അള്ളാഹു നൽകുമാറാവട്ടെ. നമ്മുടെ യൂസുഫ് വല്ലപ്പുഴ തങ്ങളുടെ വലിയ മുഹബ്ബും സ്വലാത്ത് മജ്ലിസുകളുടെ സ്ഥിരം സാന്നിധ്യവുമാണ്. അദ്ദേഹത്തിൻ്റെ എളാപ്പക്ക് സുഖമില്ലാതെ കിടക്കുകയാണ്. അള്ളാഹു തആല ശിഫ കൊടുക്കട്ടെ. അള്ളാഹു റഹ്മത്ത് കേട്ട് നിങ്ങളെ ആമീൻ പറയാൻ വേണ്ടി മടിക്കണം. ഞാൻ ദ്വാരക്കാൻ വന്ന ആളല്ല, എന്നാലും തുടക്കത്തിൽ അങ്ങ് പറയാം. കുറേ ആൾ ദ്വാരക്കാൻ പറഞ്ഞു, ഞാൻ ദ്വാരന്നാലേ ഒരു പ്രായത്താവൂല. പക്ഷെ എന്നാലും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ധാരാളം സാദാത്തുക്കളുണ്ട്, ഉസ്താദുമാരുണ്ട്. ഞാൻ അവരെ ഹുദുമത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. എല്ലാവർക്കും അള്ളാഹു ശിഫ കൊടുക്കട്ടെ, അള്ളാഹു സലാമത്ത് കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ് നവ്വറ അല്ലാഹു മർക്കദ വനഫഅനാ ബിഹി ആമീൻ. സുന്നത്ത് ജമാഅത്തിന്റെ വേദികളിലെ സിംഹഗർജനമായിരുന്ന കൻസുൽ ഉലമ, കൻസുൽ ഉലമയുടെ മരുമകൻ, പങ്ങളുടെ മകൻ അബ്ദുസ്സമദ് അമാനി, പട്ടുവും ബുർദക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ, ചെറിയൊരു രോഗമായി പരിയാരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്. അല്ലാഹു തആല കാമിലായ ശിഫ കൊടുക്കട്ടെ. അള്ളാഹു ഈ സദസ്സിൻ്റെ ബർക്കത്തുകൊണ്ട്, സകല സാദാത്യങ്ങളുടെയും ബർക്കത്തുകൊണ്ട്, ഈ നാട്ടിലും പരിസരങ്ങളൊക്കെ മറവിട്ട് കിടക്കുന്ന സകല മഹാന്മാരുടെയും ബർക്കത്തുകൊണ്ട് അള്ളാഹു ആജിലായ ശിഫ കൊടുക്കട്ടെ. അങ്ങനെ ദുആ കൊണ്ട് ഏൽപ്പിച്ച എല്ലാവർക്കും അള്ളാഹു തആല സലാമത്ത് കൊടുക്കട്ടെ. തങ്ങൾ ഉപ്പാപ്പയോട് പ്രത്യേകിച്ച് പറയും ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞത് ഈ സലാത്തിന്റെ മജ്ലിസിലേക്ക് ധാരാളം ആളുകൾ വരികയാണ്. എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട അലി ബാക്കവി ഉസ്താദിന്റെ സരളമായ ഗാംഭീര്യമുള്ള വാദ ധാരാളം സമയങ്ങളായി നാം കേൾക്കുകയാണ്. ഏതാനും സമയങ്ങൾക്കുള്ളിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ നേതൃത്വമായ തങ്ങൾ ഉസ്താദ് തങ്ങൾ പാപ്പ ഇവിടെ എത്തും. അതോടുകൂടി നമുക്ക് ദുആവും നസീഹത്തും തങ്ങളിൽ നിന്ന് കിട്ടുകയും ചെയ്യും. പരിശുദ്ധമായ ഹിജറ കലണ്ടറിലെ പുതിയ വർഷം ആരംഭിച്ച് നമ്മളൊക്കെ അതിൻ്റെ നോയിറിൻ്റെ മധുരം നുകരുന്ന സമയമാണ്. 1441 കാലെടുത്ത് വച്ച് നമ്മളെല്ലാവരും പുതിയ വർഷത്തെ സ്വീകരിച്ച ആ നല്ല സമയത്താണുള്ളത്. സാധാരണഗതിയിൽ സൂര്യവർഷം അല്ലെങ്കിൽ ക്രിസ്തുവർഷം, നമ്മളൊക്കെ പറയുന്ന ഇംഗ്ലീഷ് മാസം അനുസരിച്ച് December 31 ദൂരസ്ഥലങ്ങളിൽ പരിപാടി ഏറ്റെടുക്കാൻ പൊതുവെ കഴിയാറില്ല. നമ്മുടെ ലത്തീഫ് സൈദ് ഉസ്താദ് അൽഹംദുലില്ലാ, അല്ലാഹു റഹ്മത്താക്കട്ടെ,
ഉസ്താദ്മാർക്കൊക്കെ അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. ആ സമയത്ത് അധികവും ദൂരസ്ഥലങ്ങളിൽ പരിപാടിക്ക് പോകാൻ പറ്റില്ല. കാരണം തിരിച്ചു വരുമ്പോൾ ഒരു 12 മണിയൊക്കെ ആകുന്ന സമയത്ത്, രാത്രി സമയത്ത് പിന്നെ ഫുൾ ആഘോഷമാണ്. ധാരാളം സ്ഥലങ്ങളിൽ, ഒരു സ്ഥലത്തു നിന്നല്ല, എല്ലാ സ്ഥലങ്ങളിലും റോഡ് ബ്ലോക്കായിരിക്കും. ആളുകൾ പുതിയ വർഷത്തെ ആഭാസകരമായി ആഘോഷിച്ച് സ്വീകരിക്കുകയാണ്. ശരിക്കും ആഘോഷിക്കേണ്ട സമയമല്ല, ആലോചിക്കേണ്ട സമയമാണ് ആ സമയം. പുതിയ വർഷം വരുമ്പോ, ഒരു വർഷം നമ്മിൽ നിന്ന് പോകുമ്പോ ബുദ്ധിയുള്ള മനുഷ്യൻ ചിന്തിക്കേണ്ടവനാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ കൂടെ എന്റെ രാത്രിയായിരുന്നു ആ ദിവസം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഞാൻ ഉറങ്ങി, കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ ഉറക്കി ഞെട്ടിപ്പോയി. ഉറക്കി ഞെട്ടിയപ്പോ എന്റെ അടുത്ത് കിടന്ന ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാതായപ്പോ എന്റെ കൈകൊണ്ട് ഞാനൊന്ന് തട്ടി നോക്കിയപ്പോ അടുത്ത് കിടക്കുന്ന മുത്തായ തങ്ങളെ കാണാതായപ്പോ എനിക്ക് തോന്നി അടുത്ത വീട്ടിലേക്ക് പോയിട്ടുണ്ടാകുമോ. ഞാനിങ്ങനെ ശങ്കിച്ചപ്പോ പെട്ടെന്ന് റൂമിന്റെ ഉള്ളിൽ നിന്ന് തന്നെ തേങ്ങി തേങ്ങിയുള്ള കരച്ചില് കേൾക്കുന്നു, ഏങ്ങിയേങ്ങിയുള്ള കരച്ചില് കേൾക്കുന്നു, കൂടെ ഖുർആൻ ഓതുന്നതും കേൾക്കുന്നു. എനിക്ക് മനസ്സിലായി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തിലാണ്, ഹബീബായ തങ്ങൾ ഖിയാമുൽ ലൈലിലാണ്, തഹജ്ജുദിലാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതുന്നത് ആ റകഅത്തിൽ അപ്പോൾ ഓതിക്കൊണ്ടിരിക്കുന്നത് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നു, ഇന്ന ഫീ ഖൽഖിസ് സമാവാത്തി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാത്തിൽ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമം വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാത്തി വൽ അർളി ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار اشرف الخلق صلى الله عليه وسلم തങ്ങൾ ഓതുന്നത് ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലായാത്തിൽ ലിഉലിൽ അൽബാബ് സീമായും ആകാശ ഭൂമിയുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ വ്യതിയാനത്തിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. സമയങ്ങൾ ഇങ്ങനെ രാവിലെയാകുന്നു, വൈകുന്നേരമാകുന്നു, പിന്നെയും പുലരുന്നു, പിന്നെയും അസ്തമിക്കുന്നു. ഇതിങ്ങനെ തീർന്നു 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 പോവുകയാണ്. ഓരോ സമയവും നമ്മിൽ നിന്നിങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ആയിഷ പറയാണ് ഹബീബായ തങ്ങളൊന്ന് ഓതിയത്, الذين يذكرون الله قياما وقعودا وعلى جنوبهم ആരാണ് ബുദ്ധിയുള്ള ആളുകൾ, ആർക്കാണ് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞത്, ആരാണ് ആ ചിന്തയുള്ളവർ, അവർ അല്ലാഹുവിനെ ഓർമ്മിക്കുന്നവരാണ്. നിന്നും ഇരുന്നും കിടന്നും ഏത് അവസ്ഥയിലാണെങ്കിലും അവർ അല്ലാഹുവിനെ കുറിച്ച് നല്ല ചിന്തയിലാണ്, ബോധത്തിലാണ്. അവർ അല്ലാഹുവിനെ ദിക്റില്ല, അവര് നിസ്കാരത്തിലാണ്, അവര് ഇബാദത്തിലാണ്. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി, ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിൽ അവരിങ്ങനെ ചിന്തിക്കുന്നു. എന്നിട്ട് അവര് പറയുന്നു, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, റബ്ബേ നീ ഇതൊന്നും വെറുതെ സൃഷ്ടിക്കൂലല്ലോ അല്ലാ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിക്കൂലല്ലോ അല്ലാ. നിന്റെ പരിശുദ്ധിയെ നമ്മൾ വാഴ്ത്തുന്നു. നരകത്തൊട്ട് നീ ഞങ്ങൾക്ക് രക്ഷ നൽകണം റബ്ബേ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇതടക്കം ധാരാളം ഓതി എന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയാണ്. ധാരാളം ഓതി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിറ്റേ നേരം പുലർന്നിട്ട് കാലിന് നോക്കുമ്പോ, ഹബീബായ തങ്ങളെ ശരീരത്തിലേക്ക് നോക്കുമ്പോ കാല് നീർക്കെട്ടി വന്നിട്ടുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സങ്കടത്തോടെ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ ചോദ്യം, യാ റസൂലല്ലാഹ്, എന്തിനാ നബിയേ കാലിന് വേദന ഉണ്ടാകുന്ന നിലക്ക് ഇത്രമാത്രം ഇബാദത്ത് ചെയ്യുന്നത് എന്തിനാണ്? ദോഷങ്ങൾ വരാതെ മുമ്പിലും ശേഷവുമുള്ള ദോഷങ്ങളൊക്കെ മാപ്പ് ചെയ്ത് ഒരു ദോഷവും വരാതെ അല്ലാഹു തആല ഇസ്മത്ത് നൽകിയ അങ്ങ് ഇത്രമാത്രം പ്രയാസപ്പെടുന്നത് എന്തിനാ എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ഞാൻ അല്ലാഹുവിന് നന്ദിയുള്ള അടിമയാകണ്ടേ ആയിഷ. സഹോദരങ്ങളെ, മഹാന്മാരുടെ ചിന്ത ഏറ്റവും വലിയ തഖ്വയുള്ള മുത്തഖീങ്ങളുടെ ചിന്ത അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിൽ അവർ ചിന്തിക്കുകയാണ്. ഉറങ്ങാൻ അവർക്ക് കഴിയുന്നില്ല, അവർക്ക് ഉറക്കമൊഴിയുന്നത് അല്ലാഹുവിനെ പേടിച്ചിട്ട് ഉറക്കമൊഴിയുന്നു. അവർ ഉണർന്നിട്ട് പ്രവർത്തിക്കുമ്പോഴും അല്ലാഹുവിനെ ഭയപ്പെട്ടിട്ട് അവർ പ്രവർത്തിക്കുന്നു. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ആയുസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സമയം അവരെ ജീവിതത്തിൽ വളരെ വിലപ്പെട്ടതാണെന്ന് ചിന്തിച്ച്, നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചു കിട്ടാത്തതാണെന്ന് ചിന്തിച്ച് അവരല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാൻ ഒരുങ്ങുന്നു. അതാണ് അല്ലാഹുവിന്റെ ബുദ്ധിയുള്ള അടിമകൾ, അവരാണ് അല്ലാഹുവിന് ശരിയായി ചിന്തിച്ചവർ, പഠിച്ചവർ. അറിവില്ലാത്ത നമ്മൾ, അറിവ് കുറഞ്ഞ നമ്മൾ പുതിയ വർഷം വരുമ്പോ ന്യൂ ഇയർ ആഘോഷിക്കുന്ന തിരക്കിലാണ്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് ഹിജറ വർഷമാകുമ്പോ ന്യൂ ഇയർ ഒന്നും കാര്യമായിട്ട് എവിടെയും കാണൂല, എവിടെ ഒരു കമ്പനിക്കാനും ഓഫറൊന്നും കൊടുക്കൂല. അധികം ആളുകൾ ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായത് കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ഈ മുഹറം വന്നു എന്നറിഞ്ഞതല്ലാതെ അധിക സമയങ്ങളിൽ ഈ മുഹറം വന്നെന്നറിയാൽ മുഹറം പത്തിന്റെ നോമ്പോക്കുമ്പോ ആ മുഹറം തുറന്നിട്ടുണ്ടെന്ന് അറിയാം. കുറച്ചും കൂടെ മുമ്പ് അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഇപ്പോ ഈ സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആളുകൾ മെസ്സേജ് എല്ലാം കൈമാറാൻ തുടങ്ങിയപ്പോ മനസ്സിലായിട്ടുണ്ട്, ഏതായാലും പുതിയ കൊല്ലം വന്നിട്ടുണ്ട്, പുതിയ കൊല്ലം വന്നിട്ടുണ്ട്. ദിക്റുകൾ ചൊല്ലാനും അതുപോലെ ഇസ്തിഗ്ഫാർ ചൊല്ലാനും പല മെസ്സേജുകളും ഉസ്താദുമാരുടെ തന്നെ നല്ല നല്ല കിതാബുകളൊക്കെ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അതൊക്കെ നല്ല ഒരു വിനിമയ മാർഗമാണ്. അല്ലാഹു തആല നല്ലതിനെല്ലാം ഉപയോഗിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സമയം വളരെ വിലപ്പെട്ടതാണ്, ജീവിതം വളരെ വിലപിടിപ്പുള്ളതാണ്. ദൈനുദ്ദീൻ മഖ്ദൂമ് തങ്ങൾ പറയുന്നുണ്ട്, വസ്രിഫു ഇല ത്വാഅതി വഖ്തക കുല്ലഹു ലാ തത്റുകം വഖ്തൻ സുദം മുതസാഹിലാ. നിന്റെ സമയം മുഴുവനും നീ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാൻ വേണ്ടി തിരിക്കണം. നീ മുഴുവൻ സമയങ്ങളും വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. കാരണം ഒരിക്കലും ഈ സമയം തിരിച്ചു വരൂല, നഷ്ടപ്പെട്ടതൊരിക്കലും തിരിച്ചു വരൂല. മുഹറം രണ്ടിന്റെ രാത്രിയിലാണ് നാം ഉള്ളത്. സഹോദരങ്ങളെ, 1441 മുഹറം രണ്ടിന്റെ രാത്രിയിലെ ഒരു മഗ്രിബ് നിസ്കാരം ഇനി ഖിയാമത്ത് നാൾ വരെ നമുക്ക് നിസ്കരിക്കാൻ കഴിയില്ല. ഒരു ഇഷാ നിസ്കരിച്ചിട്ട് വന്നവർ, ഇനി അങ്ങനത്തെ ഒരു ഇഷാ നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസം വേറെ വരാനില്ല. ഈ ഇരുന്ന സദസ് പോലെ ഇനി ജീവിതത്തിൽ ഇതേ ദിവസം, ഇതേ മാസം, ഇതേ വർഷം ഇനി ഒരിക്കലും നമ്മുടെ ഭാഗത്തേക്ക് തിരിച്ചു വരില്ല. കാനമാ കാന ഫാത്തമാ ഫാത്ത, കഴിഞ്ഞത് കഴിയുന്നു, നഷ്ടപ്പെട്ടത് നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പുതിയ കൊല്ലം ജനിക്കുമ്പോ, പുതിയ പുതിയ ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോ നമ്മുടെ ഖൽബ് അല്ലാഹുവിലേക്കൊന്ന് തിരിച്ചിട്ട്, റബ്ബിലേക്കൊന്ന് മനസ്സ് തിരിച്ചിട്ട് അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കാനുള്ള പ്രതിജ്ഞ എടുക്കേണ്ട സമയമാണ്. നിങ്ങൾ കാണുന്നില്ലേ എന്തൊക്കെയാണ് ലോകത്ത് നടക്കുന്നത്? ആരെയും കാത്തു നിൽക്കാതെ ആളുകൾ നടന്നു നീങ്ങുന്ന നമ്മൾ കാണുകയാണ്. ഇന്നമാ മതലുൽ ഹയാത്തി ദുനിയ കമാ ഇൻ അൻസൽനാഹു മിനസ് സമാ فاختلط به نبات الأرض مما يأكل الناس والأنعام حتى إذا أخذت الأرض زخرفت وزينت وظن أهلها أنهم قادرون عليها أتاها أمرنا ليلا أو نهارا
فجعلناها حصيدا كأن لم تغن باللمس وكذلك نفصل الآيات لقوم يتفكرون ആകെയൈഹിക ജീവിതത്തിൻ്റെ ഉദാഹരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ആകെ ദുനിയാവിനെ അല്ലാഹു തആല ഉദാഹരിച്ചത്, കമാഇൻ അൻസല്ലാഹു മിനസ്സമാ, ആകാശത്തു നിന്ന് വരുന്ന അല്ലെ മേഘത്തിൽ നിന്ന് വരുന്ന മേൽഭാഗത്തു നിന്ന് വരുന്ന വെള്ളം പോലെയാണ്, മഴ പോലെയാണ്. നാടൊക്കെ ഉണങ്ങിയിട്ട് വരൾച്ചയുള്ള സമയമാണ്, എല്ലാവരും ധാരക്കുന്ന സമയമാണ്, മഴ വരുമ്പോ എല്ലാവർക്കും നല്ല റാഹത്താണ്. ആ മഴയങ്ങ് വന്നാൽ ഉണങ്ങിയ സ്ഥലങ്ങൾ മുഴുവനും സജീവമായി, നല്ല കല്യാണ ദിവസം മണവാട്ടി ഒരുങ്ങുന്നത് പോലെ, പുതിയാപ്പിള ചമയുന്നത് പോലെ, ഉണങ്ങി വരണ്ട സ്ഥലങ്ങളെല്ലാം പച്ച പിടിച്ചു. എല്ലാ സ്ഥലങ്ങളും നിങ്ങൾ കാണുന്നില്ലേ, വലിയ വലിയ കൊട്ടാരത്തിന്റെ മുമ്പില്, വലിയ വലിയ വിലപിടിപ്പുള്ള വീടുകൾക്ക് മുമ്പിൽ വെള്ളമടിച്ചിട്ട് പുല്ല് വെക്കാണ് ആളുകള്. നമ്മളൊക്കെ വീട്ടിന്റെ മുമ്പിൽ പുല്ലുണ്ടെങ്കിൽ പറിച്ചു കളയല, വലിയ വലിയ പൈസക്കാര് പൈസ കൊടുത്തിട്ട് പുല്ല് വെക്കല. പുല്ല് പച്ചപ്പുണ്ടാക്കൽ ഒരു സ്റ്റൈലാ, അതിനു വേണ്ടി തന്നെ എത്രയോ ലക്ഷങ്ങൾ ചെലവാക്കുന്ന പൈസക്കാരുണ്ട് എന്നാ പറയുന്നേക്കുന്നു. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ, ഇസ്രാഫിനത്തോട് അള്ളാഹു രക്ഷപ്പെടുത്തുകയും ചെയ്യട്ടെ, സാധുക്കളെ സഹായിക്കാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കട്ടെ. ഏതായാലും ഇങ്ങനെ വീട്ടിന്റെ മുമ്പിലൊക്കെ വെക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ, അതൊരു സൗന്ദര്യമാണ്, അലങ്കാരമാണ്. എന്നാൽ ആരും വെള്ളമടിക്കണ്ട, ആരും നട്ട് നനക്കണ്ട, മഴയൊന്ന് പെയ്താൽ നല്ല സ്ഥലമതാ കാണാൻ, നല്ല ചന്തത്തിലാവുകയാണ്, ഭൂമി അതിന്റെ സ്റ്റൈല് പിടിക്കുകയാണ്, ഭൂമി നന്നായിട്ട് അണിഞ്ഞൊരുങ്ങുകയാണ്. ആ ഒരുങ്ങുന്നതിൽ നിന്നാണ് മനുഷ്യന്മാര് ഭക്ഷണം കഴിക്കുന്നത്, അതിൽ നിന്ന് തന്നെയാണ് മൃഗങ്ങളും ഭക്ഷിക്കുന്നത്. നന്നായിട്ട് ഹാജിയാര് കൃഷി ഇറക്കിയതാണ്, നെൽകൃഷി ഇറക്കിയതാണ്, വാഴ വെച്ചതാണ്, നന്നായിട്ട് പണിയെടുത്തിട്ട് അധ്വാനിച്ചിട്ട് അല്ലെങ്കിൽ പണിക്കാരെ കൊണ്ട് അധ്വാനിപ്പിച്ചിട്ട് പണിയെടുപ്പിച്ചിട്ട് കൊല കൊത്താൻ സമയമായെന്ന് കരുതുന്ന സമയമാണ്. കൊയ്തെടുക്കാൻ വേണ്ടി യന്ത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അല്ല പണിക്കാരൊക്കെ ഏൽപ്പിച്ചിട്ട് നാളെ കൊയ്ത്തു തുടങ്ങാമെന്ന് ചിന്തിച്ച് നിൽക്കുന്ന സമയമാണ്. രാത്രിയും പകലിലുമായി നിൽക്കാത്ത നിലയില്ലാത്ത പേമാരി അങ്ങ് പെയ്യുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇന്നലെ അങ്ങനൊരു സംഗതി അവിടെ ഇല്ല എന്ന് തോന്നുന്ന നിലക്ക് അവിടെ അങ്ങനൊരു സംഗതി ഉണ്ടായിട്ടുണ്ട് എന്ന് അടയാളപ്പെടുത്തുന്ന ഒന്നുമില്ലാത്ത നിലക്ക് നാം അതിനെ മാറ്റിക്കളയുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. സഹോദരങ്ങൾ ഇത് പറഞ്ഞിട്ടുമല്ല പറയുന്നത്, ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇപ്പൊ ദുന്യാവെന്ന് പറയുന്നത് കണ്ണ് അടച്ചു തുറക്കുന്നത് പോലെ, ഉറങ്ങിയവൻ കാണുന്ന സ്വപ്നം പോലെ, ഉറക്കി ഞെട്ടിയാൽ സ്വപ്നം തീരുന്നത് പോലെ, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തീരുന്നതാണ്. നമ്മുടെ നാട്ടിൽ മലപ്പുറം ജില്ലയിൽ നാം അത് അനുഭവിച്ചു. ഒരു നാട് മുഴുവനും കുത്തിയൊലിച്ചു പോയി. അള്ളാഹു ആ നാട്ടുകാർക്ക് രക്ഷ നൽകട്ടെ. സഹോദരങ്ങളെ, നമുക്ക് എല്ലാവർക്കും അള്ളാഹു സലാമത്ത് നൽകട്ടെ. ഇപ്പൊ അവിടെ പോയാൽ ആളുകള് അവിടെ ഇവിടൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നല്ലാതെ എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ എന്ന് കാണാൻ വേണ്ടി ആ നാട് ആദ്യത്തെ കാണുന്നാക്ക് പിടുത്തം കിട്ടൂല. അള്ളാഹു രക്ഷ കൊടുക്കട്ടെ, അള്ളാഹു നമ്മുടെ നാട്ടിലൊക്കെ സലാമത്ത് നൽകട്ടെ, അങ്ങ് അമഹനുള്ള നാടാക്കി തരട്ടെ. പഴയ കാലത്ത് വീട്ടിന്റെ അടുക്കൽ വെള്ളം ഇങ്ങനെ ഓൾസിലൂടെ വന്നാൽ മണ്ണിന്റെ ഉള്ളിലൂടെ വീട്ടിന്റെ ഇടിച്ചിരിക്കുന്ന ഭാഗത്തുനിന്ന് വെള്ളം ഇങ്ങനെ മഴക്കാലത്ത് പുറത്തേക്ക് വന്നാൽ നമ്മളെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മളെ പോലുള്ള ചെറിയ കുട്ടികൾ, അന്ന് നമ്മളെ പോലുള്ള ചെറിയ കുട്ടികളൊക്കെ ഓടി വന്ന് ഉറവ പൊട്ടുന്ന സ്ഥലത്ത് ഇല പുറിച്ചിട്ട് അതുപോലെ തന്നെ പല സാധനങ്ങളും വെച്ചിട്ട് കളിക്കുകയായിരുന്നു മഴയിൽ. അന്ന് മഴ കൊണ്ടതിനായിരുന്നു ഉമ്മമാരും ബാപ്പമാരൊക്കെ വഴക്ക് പറയാ.
അടിക്കലൊക്കെ മഴ കൊള്ളുന്നതിനാണ് പനി പിടിക്കൂ എന്ന് പറഞ്ഞിട്ട്. വെള്ളത്തിൽ വെള്ളം അങ്ങനെ പൊട്ടി ഒഴുകുന്നൊക്കെ ഞങ്ങളുടെ നാട്ടില് എല്ലാ നാട്ടിലും അങ്ങനെ ആയിരിക്കൂ. ചെറിയ ഉറവ വീട്ടിന്റെ അടുത്തുനിന്ന് പൊട്ടുമ്പോ കൗതുകത്തോടെ കാണുകയും ആ ചെറിയ പ്രായത്തിൽ മഴ പ്രശ്നമാക്കാതെ അതിലിറങ്ങി കളിക്കുകയും ചെയ്ത അനുഭവമില്ലേ നമുക്ക്? എന്നാൽ ഇന്നിപ്പോൾ ഉറവ പൊട്ടുന്നത് കാണുമ്പോ പേടിക്കുകയാണ്, പ്രയാസപ്പെടുകയാണ്. വെള്ളമൊന്ന് പൊട്ടി വരുന്നത് കണ്ടാൽ ഉടനെ ആളുകൾ വരികയാണ്, പ്രയാസമാകുകയാണ്, നിയമവിദഗ്ധന്മാര് വരികയാണ്, ഭൂമിശാസ്ത്ര ഗോളശാസ്ത്രജ്ഞന്മാര് വരികയാണ്, വിദഗ്ധന്മാര് വന്നിട്ട് വീട് മാറി താമസിക്കുന്ന അവസ്ഥയാണ്, പേടിപ്പെടുത്തുന്ന അന്തരീക്ഷമാണ്. മഴയൊന്ന് കനക്കുമ്പോ കൽബ് വറക്കുകയാണ്. അള്ളാഹു സലാമത്ത് നൽകട്ടെ. ഞാൻ ആ പ്രളയത്തിന്റെ ഗൗരവം പറഞ്ഞ് പേടിപ്പിക്കാൻ പറഞ്ഞതല്ല സഹോദരങ്ങളെ, ദുന്യാവിൻ്റെ ഒരവസ്ഥ പറയാണ്, അത്രയേ ഉള്ളൂ. ദുന്യാവെന്ന് പറയുന്നത് പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു ലോകമാണ്. നിങ്ങൾ കേട്ടില്ലേ, അള്ളാഹു ആ മാതാപിതാക്കൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. 3 വയസ്സുള്ള കുട്ടി ഉമ്മയോട് പറയുന്നു, ഉമ്മാ എനിക്ക് ഉറക്ക് വരുന്ന. മോൻ ഉറങ്ങൂ എന്ന് പറയുമ്പോ ഉമ്മാനോട് മോൻ വാശി പിടിക്കുകയാണ്, ഉമ്മ കിടന്നാലേ ഞാൻ ഉറങ്ങുള്ളൂ. എന്നാൽ മോൻ ഉറങ്ങുന്നത് വരെ ഉമ്മ കൂട്ടുകിടക്കാമെന്ന് പറഞ്ഞ് കാന്റീനിൽ പണിയെടുക്കുന്ന, കാന്റീൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിലെ 15 വർഷത്തിന് ശേഷം കല്യാണം കഴിഞ്ഞ് 15 വർഷത്തിന് ശേഷം കിട്ടിയ പൈതല്, 3 വയസ്സായ ആ പ്രിയപ്പെട്ട മകൻ, ആ മകൻ ഉമ്മാന്റെ മാറിടത്തോട് ചേർത്ത് പിടിച്ചിട്ട് ആ സഹോദരി ഉറക്കിയിട്ട്, ഉറക്ക് ഉറപ്പ് വരുത്തിയിട്ട് പുറത്തിറങ്ങുമ്പോഴാണ് മലയിടിയുന്നത്. സുബ്ഹാനല്ല, ആ 3 വയസ്സുകാരന്റെ മയ്യിത്ത് സേവന പ്രവർത്തകന്മാര് പൊക്കിയെടുത്ത് കൊണ്ടുവരുന്നത് കണ്ണീരോടെ കണ്ടവരാണ് നാം, കണ്ണീരോടെ അറിഞ്ഞവരും വായിച്ചവരുമാണ് നാം. ആ മാതാപിതാക്കൾക്കും കുടുംബത്തിനും നാട്ടുകാർക്കും മുഴുവൻ ആളുകൾക്കും അപായത്തിൽ പെട്ടുപോയവരുടെ കുടുംബത്തിനും മുഴുവനും അള്ളാഹു രക്ഷ നൽകട്ടെ, സലാമത്തും സമാധാനവും നൽകട്ടെ. ഞാൻ പറഞ്ഞത് അള്ളാഹുവിലേക്ക് മനസ്സ് തിരിക്കേണ്ട സമയമാണ്, ഖൽബ് അള്ളാഹുവിലേക്ക് തിരിക്കേണ്ട സമയമാണ്. ഒരിക്കലും ഇനി എനിക്ക് സമയം വരാനുണ്ട് എന്ന് കാത്തു നിൽക്കണ്ട, ഇനി എനിക്കൊരു സമയം വരാനുണ്ട് എന്ന് ചിന്തിച്ചിട്ട് നീ ഒരിക്കലും നിന്റെ സമയത്തെ നഷ്ടപ്പെടുത്തണ്ട. വാളിങ്ങനെ കേൾക്കണം, ഉസ്താദുമാരുടെ വാള് കേൾക്കണം. വാള് കേൾക്കാൻ ധാരാളം സംവിധാനങ്ങളുണ്ട്, എന്നാല് എത്ര വാള് കേട്ടാലും ചില ആളുകളെ കൽബിൽ കേറൂല. അള്ളാഹു നമ്മളെ കൽബ് അങ്ങനെ ആക്കാതിരിക്കട്ടെ. ബക്കറ്റ് വരുന്നുണ്ട്, നല്ല സദഖ കൊടുക്കണം. അള്ളാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഒരിക്കൽ ആമീൻ പറയണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ. നന്നായി സഹകരിക്കണം, നന്നായിട്ട് സദഖ കൊടുക്കണം. സമയം നമ്മളെ കാത്തു നിൽക്കൂല. ചിലയാള് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്നേതായാലും അങ്ങോട്ട് പോയി നാളെ ആക്കാൻ കഴിയും, ഇന്നേതായാലും ഇങ്ങനെല്ലാം ആയിട്ട് പോയില്ലേ, നാളെ ആക്കാം. എപ്പോ ഈ പറയാ അന്നത്തെ ഇശാ നിസ്കരിക്കാണ്ട് ഉറങ്ങ, ഇന്നത്തെ ഇശാ നിസ്കരിക്കാതെ നാളത്തെ സുബഹി നിസ്കരിക്കാം. സുബഹിക്ക് അലാറം വെച്ചേക്ക ഇന്നത്തെ ഇശ പോട്ടെ എന്ന് ചിന്തിക്കുന്നത് വിഡ്ഢിത്തമാണ്. ഇന്നത്തെ ഇശാ കളഞ്ഞിട്ട്, ഇന്നത്തെ ഇബാദത്ത് കളഞ്ഞിട്ട് നാളെ നേരെയാകാം എന്ന് ചിന്തിക്കുന്നത് വിഡ്ഢിത്തമാണ്. കാരണം നിനക്ക് പുലർച്ച ഉണ്ടാകണമെന്നില്ല. ഇതാ സുബഹത്തെ ഫല തൊന്തൊരു സ്വഭാ, നീ വൈകുന്നേരം വെളുത്താൽ വൈകുന്നേരമാകും എന്ന് ഇരുട്ടുമെന്ന് നീ കരുതണ്ട. വൈദാം സീത ഫല തൊന്തൊരു സ്വഭാ, നീ വൈകുന്നേരമായാൽ നേരം പുലരുമെന്നും കരുതണ്ട. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ചിന്തയുള്ള ആളുകൾ അള്ളാഹുവിലേക്ക് മുറിഞ്ഞു വീണവരാണ്, ചിന്തയുള്ള മഹാന്മാർ അള്ളാഹുവിനെ കുറിച്ച് നന്നായിട്ട് ആലോചിച്ചവരാണ്. ഇബാദുർ റഹ്മാനല്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന
ഖാലു സലാമാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന മഹത്വമുള്ള അല്ലാഹുവിന്റെ അടിമകൾ, അവർ ഭൂമിയിൽ താഴ്മയോടെ നടക്കുന്നവരാണ്. ഒരിക്കലും അവർ കിബിറ് കാണിക്കൂല. മഹാന്മാരെ ഭാഷോക്കങ്ങൾ അകക്കണ്ണു തുറന്നാകെ നോക്കെന്റെ മൂടാ, ഉത്സാരമൂർത്താൽ ഉറങ്ങാമോ കേടാ. നീ നിന്നെ കുറിച്ചൊന്ന് ചിന്തിക്ക്, നിന്റെ അവസ്ഥയെ നീ ഒന്ന് ആലോചിക്ക്, നീ ആരാണ് എന്ന് നീ സ്വയം ഒന്ന് വിലയിരുത്തി. അങ്ങനെ വിലയിരുത്തിയാൽ പിന്നെ കിബിറ് കാണിക്കാൻ വേണ്ടി കഴിയൂല. ഞാൻ വലിയ ആളാണ് എന്ന് ഒരിക്കലും തോന്നൂല. അള്ളാഹു നമുക്ക് രക്ഷ നൽകട്ടെ, അള്ളാഹു സലാമത്ത് നൽകട്ടെ. നിങ്ങളൊക്കെ നാട്ടിൽ വെള്ളപ്പൊക്കമുണ്ടായി, എൻ്റെ നാട്ടിലുണ്ടായില്ല. എൻ്റെ നാട്ടിൽ നിന്ന് 2 കിലോമീറ്റർ ഇപ്പുറം ഒരു 1.5 കിലോമീറ്ററിലേറെ സ്ഥലം റോഡിൽ ഇത്ര വെള്ളം. ഒരു ദിവസം വെള്ളം കയറിയിട്ട് ഇറങ്ങി, പിറ്റേ ദിവസം 2-3 ദിവസം കറണ്ടില്ല. ആ നാട് മുഴുവൻ ഇരുട്ടില്. അപ്പോ SYS പ്രവർത്തകന്മാരൊക്കെ വിളിച്ചു. ഞങ്ങൾ വെള്ളത്തിൻ്റെ അടുത്തെത്തിയുമ്പോൾ പോകാൻ വേണ്ടി തോണിയും സംവിധാനങ്ങളും ഒന്നുമില്ല. എല്ലാവരും ഇങ്ങനെ ബേജാറായിട്ട് നിൽക്കുക. ഇപ്പൊ ഞാൻ എൻ്റെ അടുത്ത് നിൽക്കുന്ന SYS ഒരു പ്രവർത്തകനോട് പറഞ്ഞു, ഈ വെള്ളം നമ്മളെല്ലാവരും ചെയ്ത തെറ്റിൻ്റെ കാരണം കൊണ്ട് അള്ളാഹു തന്നൊരു സൂചനയാണ്. ഈ വെള്ളത്തിൽ നമ്മൾ ഇറങ്ങിയിട്ടെങ്കിലും നമ്മുടെ ദോഷങ്ങൾ അള്ളാഹു മാപ്പ് ചെയ്തെങ്കിൽ നമുക്കൊന്ന് ഇറങ്ങാന്നു. കുപ്പിയും വെള്ളവും കുറെ മെഴുകുതിരിയെല്ലാം കൊണ്ടുവന്നിരുന്നു. ഇറങ്ങി അൽഹംദുലില്ലാ, ഞങ്ങൾ പല വീട്ടിലെത്തി നോക്കുമ്പോൾ 4 വീട്ടിൽ പട്ടിണി കിടക്കുന്നവരൊന്നുമല്ല, സമ്പന്നരായ ആളുകളുടെ വീടിൽ കുടിവെള്ളമില്ല. വെള്ളം ഇങ്ങനെ മേലെ നിന്ന് പെയ്യുകയാണ്, വെള്ളം മേലെ നിന്ന് ഇങ്ങനെ പെയ്യുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്, പക്ഷെ പുരൻ്റെ ഉള്ളിൽ കുടിക്കാൻ വെള്ളമില്ല. അത് അത്ഭുതം തന്നെ അല്ലേ? കുടിക്കാൻ വെള്ളമില്ല. കിണറുള്ള സ്ഥലങ്ങളിൽ പല കിണറും മലിനജലം കയറിയിട്ട് നിറഞ്ഞുപോയി, എടുക്കാൻ പറ്റൂല. ചില സ്ഥലങ്ങളിൽ കുഴൽ കിണറ ഉയർന്ന ഭാഗത്തൊക്കെ ഉള്ളത് കറണ്ട് ഇല്ലാണ്ട് അതിൽ നിന്ന് വെള്ളം കിട്ടുകയും ചെയ്യൂല. ഞങ്ങള് പോയി കുറെ കഴിഞ്ഞു, ഒരു അറഫന്റെ തലേ ദിവസം, അറഫ രാവിന്റെ ദിവസം, അറഫയുടെ തലേ ദിവസം നമുക്ക് നോമ്പ് സുന്നത്തായ ആ സമയം അത്തായം കഴിക്കണ്ട ആ രാത്രി പാതിരവരെ പോയി. ഞങ്ങൾ കരുതിയല്ലേ വീട്ടുകാരൊക്കെ ഉള്ളവരൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവുമെന്ന് കരുതിയിട്ട് സാന്ത്വനം വണ്ടിമാരെ കൂട്ടി ഞങ്ങളിങ്ങനെ തിരിച്ചു വരുമ്പോ ചില വീടുകളിൽ നിന്ന് വിളിക്കുകയാണ്. വെള്ളത്തിന്റെ ശബ്ദം കേട്ടിട്ടും ലൈറ്റെല്ലാം കണ്ടിട്ട് റോട്ടിലൂടെ വെള്ളത്തിലൂടെ ആള് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വിളിക്കുകയാണ്. എന്നിട്ട് ആ വീട്ടിൽ നിന്ന് സഹോദരിമാർ വിളിച്ചു ചോദിക്കുന്നു, കുടിക്കാൻ വെള്ളമുണ്ടോ, കുടിക്കാൻ വെള്ളമുണ്ടോ? സുബ്ഹാന ജല്ല ജലാലു, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരീക്ഷണങ്ങൾ തരാതിരിക്കട്ടെ. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ, നമുക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഞാൻ പറയുന്നത്, കിബിർ കാണിക്കാൻ അവകാശം മനുഷ്യനില്ല. വല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽമലികുൽ ഖുദ്ദൂസുൽ സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ. മുതകബ്ബിറായവൻ അല്ലാഹ്. കിബിർ കളിക്കാനും കിബിർ കാണിക്കാനും പവറുള്ളവൻ അല്ലാഹ്. അല്ലാഹുവല്ലാതെ ലോകത്ത് കിബിർ കാണിക്കാൻ ആർക്കുണ്ട് അവകാശം? അവകാശമുണ്ടാകുമായിരുന്നുവെങ്കിൽ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കല്ലേ അതുണ്ടാകേണ്ടിയിരുന്നത്? ആ ഹബീബായ തങ്ങൾ അവസ്ഥല്ലേ പറഞ്ഞത്, അനതഖാകും ബില്ലാഹി വഖ്ഷാകും, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും കൂടുതൽ തഖ്വയുള്ളവൻ ഞാന്, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നവൻ ഞാന്. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. സഹോദരങ്ങളെ, ഇപ്പൊ കിബിർ കാണിക്കാൻ മനുഷ്യർക്ക് അവകാശമില്ല, മനുഷ്യൻ അർഹതയില്ല. കഴിഞ്ഞ വർഷം ഈ സേവന പ്രവർത്തനത്തിന് പോയൊരു സാന്ത്വനം വളണ്ടിയർ, ഇവിടെ വളണ്ടിയർമാർക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, SYS സാന്ത്വനം വളണ്ടിയർമാര് തടിമറന്ന്, അവരുടെ കുടുംബം മറന്ന്, രോഗം ബാധിക്കുമോ എന്ന പേടി അവർക്കുണ്ടായിരുന്നു. മലിനജലം എന്ന് പറഞ്ഞ സുബ്ഹാന ജല്ല ജലാലു, ഈ ഭൂമിയുടെ പുറത്ത് നമ്മൾ തന്നെ വലിച്ചെറിഞ്ഞ അവശിഷ്ടങ്ങൾ മുഴുവനും, വേസ്റ്റുകൾ മുഴുവനും, ബാത്റൂമിൽ നിന്ന് വരുന്ന ടാങ്കി വരെ പൊട്ടിയൊലിച്ചിട്ട് നാടായ നാട് മുഴുവനും കടല് പോലെ വെള്ളം നിൽക്കുമ്പോൾ
നമ്മളെ പ്രിയപ്പെട്ട സേവനം സാന്ത്വനത്തിന്റെ വളണ്ടിയർമാർ അവരുടെ ശരീരത്തിന് രോഗം ബാധിക്കുമോ, അല്ലെങ്കിൽ മാറാവ്യാധി പിടിപെടുവോ, പകർച്ച പിടിക്കോ, പകർച്ച പനി പിടിക്കോ, ഒന്നും ആലോചിക്കുന്നില്ല. ഇവരെ ജീവൻ മറന്നിട്ട് അവരെ ഇറങ്ങിയ അല്ലാഹുവർക്ക് ബറക്കത്ത് ചെയ്യട്ടെ, അവർക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, എല്ലാ പ്രവർത്തകന്മാർക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അങ്ങനെ ഇറങ്ങിയവർ, അങ്ങനെ അവർ സഞ്ചരിച്ചു, ഈ മലിനമായ ഈ വേസ്റ്റുകളും ഈ കച്ചറകളും ഇതെല്ലാം ഇങ്ങനെ ഒഴുകി ഒഴുകി ഒഴുകിയിട്ട് വരികയാണ്. ഇതിന്റെ ഇടയില് പ്രവർത്തകന്മാര് കഷ്ടപ്പെട്ടു, അവർക്കൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത്, ഈ സേവന പ്രവർത്തനത്തിന് പോയൊരു വണ്ടിയർ എന്നോട് പറഞ്ഞു, ഉസ്താദേ കഴിഞ്ഞ ഈ ദുരിതത്തിനല്ല, കഴിഞ്ഞ വർഷം ഉണ്ടായ പ്രളയത്തിൽ ഒരു സ്ഥലത്ത് പോയപ്പോ രണ്ടു മൂന്ന് തട്ടുള്ള വലിയ വീട്, ആ വീട്ടില് ആ വീട് അങ്ങനെ തന്നെ ഭൂമിയിലേക്ക് താണുപോയി. ആ ഭൂമിന്റെ മൂന്നാമത്തെ തട്ടിന്റെ ഒരു ഭാഗം കാണാനുണ്ട്, കോൺക്രീറ്റിന്റെ ഒരു ഭാഗം, വേറെ ഒന്നും കാണാനില്ല. ആ വീടിന്റെ ചുറ്റുഭാഗത്തൊക്കെ നാലു ഭാഗത്തും മതിലുണ്ടായിരുന്നു, ചുറ്റുമതിലുണ്ടായിരുന്നു. മൂന്ന് ഭാഗത്തുള്ള മതിലും പോയി, ഒരു ഭാഗത്തുള്ള മതിൽ നിൽക്കുന്നുണ്ട്, അതിന്റെ ചുറ്റുഭാഗത്ത് കുറച്ച് ഭാഗം നിൽക്കുന്നുണ്ട്, ബാക്കിയുള്ള ഭാഗത്തൊക്കെ പോയി. റോഡിന്റെ ഭാഗത്തുള്ള മതിലാണ് നിൽക്കുന്നത്, ബാക്കിയെല്ലാം ഒലിച്ചു, ബാക്കിയെല്ലാം പൊടിഞ്ഞുപോയി, താണുപോയി. ഇപ്പൊ റോട്ടിൽ നിന്ന് കയറുന്ന ഗേറ്റിന്റെ ഭാഗത്തുള്ള അവിടെ ആ ഗേറ്റിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, യാചന നിരോധിത ഭവനം, യാചന നിരോധിത ഭവനം എന്ന് ആ ഗേറ്റിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന്റെ മുതലാളി താമസിക്കുന്നത് അവിടുത്തെ ഒരു ദുരിതാശ്വാസ ക്യാമ്പിലാണ്. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. കിബറ് കളിക്കാൻ മനുഷ്യന് അവകാശമില്ല. എത്ര പറക്കുന്ന പണക്കാരനായാലും നിയന്ത്രണമില്ലാതെ വയറ്റിൽ നിന്ന് പോയാൽ ബോധമില്ലാതെ നിലത്ത് കിടക്കേണ്ടവനാണ് മനുഷ്യൻ. എത്ര പറക്കുന്ന പണക്കാരനായാലും ഒന്ന് പ്രഷറൊന്ന് കുറഞ്ഞു പോയാൽ, ഓവറായിട്ട് പ്രഷറൊന്ന് കയറിപ്പോയാൽ രണ്ട് നിലക്കും അപകടം സംഭവിച്ച് കിടക്കേണ്ടവനാണ്. എത്രയാളുകൾ എത്രയാളുകളെയാണ് എനിക്ക് പരിചയമുണ്ട്. കണ്ണൂർ ജില്ലയിൽ തന്നെ വലിയൊരു പൈസക്കാരൻ അബ്ദുൽ ലത്തീഫ് സാദി ഉസ്താദിന് അല്ലാഹു റഹ്മത്ത് കിട്ടെ, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഒരു വലിയ കൊട്ടാരം പോലുള്ള, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയണില്ല, ഉസ്താദിന്റെ ഒക്കെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോകണം, ശ്രീകണ്ഠപുരത്ത് നിന്ന് പയ്യാവൂരോട് പോയാൽ ആ വീട് കാണാം. വീട്ടിന്റെ മേലേക്ക് കാറിങ്ങനെ പോകും. വലിയൊരു കണ്ണൂർ ജില്ലയിൽ ഇത്രയും വലിയ വീട് എന്നാ പറയണത്, ബാക്കി എല്ലാ വീടും നമ്മൾ കാണാത്തതുകൊണ്ട് അറിയില്ല, ആളുകളൊക്കെ അങ്ങനെ പറയണം. ആ വീട്ടുകാരൻ, അയാൾക്ക് ഹാർട്ടിന് പ്രശ്നമായി, ഓസ്ട്രേലിയയിൽ നിന്ന് 500,000 rupees എന്റെ ഇഞ്ചക്ഷൻ ചെയ്തു, ഇനി ഒരിക്കലും ഹാർട്ട് പ്രശ്നം വരൂല എന്ന്. അങ്ങനെ അയാൾ തിരിച്ചു വന്നു, വന്നു നോക്കുമ്പോൾ അയാൾക്ക് പെട്ടെന്ന് വേറെ രോഗം ബാധിച്ചിട്ട് മരിച്ചുപോയി. എന്താ കാരണം? ലിവറിൽ മഞ്ഞപ്പിത്തം. അത് ഈ ഇഞ്ചക്ഷൻ അടിക്കുന്ന സമയത്ത് അവർ കണ്ടില്ല. ഇയാളെ ലിവറിന് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ട് ഇയാൾ മരിച്ചുപോയി. 500,000 rupees ഇനി ഹാർട്ടിനൊരു പ്രശ്നം വരില്ല എന്ന് പറഞ്ഞിട്ട് ആടുന്ന് ഇഞ്ചക്ഷൻ ചെയ്തിട്ട് ഇങ്ങോട്ട് വിട്ടതാ. പക്ഷെ ഇവിടെ എത്തി നോക്കുമ്പോൾ ലിവറിൽ മഞ്ഞപ്പിത്തായിട്ട് അയാൾ മരിച്ചുപോയി. വീടിപ്പോഴും ഉണ്ട്. ഞാൻ പറയുന്നത്, കിബർ കാണിക്കാൻ അവകാശമില്ല, പവർ പറയാൻ ഒരാൾക്കും അവകാശമില്ല. മുത്തക്കബ്ബിറായവൻ അല്ലാഹുവിന് മാത്രമാണ് അധികാരമുള്ളത്, അല്ലാഹുവിന് മാത്രമാണ് പവർ ഉള്ളത്. സഹോദരങ്ങളെ, അപ്പൊ ഈ പരിശുദ്ധമായ സമയം, പരിശുദ്ധമായ മജ്ലിസിൽ നമ്മളെല്ലാവരും നല്ല പ്രതിജ്ഞ എടുക്കണം, നല്ല നിയ്യത്ത് വെക്കണം, നമുക്ക് അല്ലാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കണം. ഏത് സങ്കടങ്ങളും പ്രയാസങ്ങളും ഏത് പ്രതിസന്ധികളും നമുക്ക് വരുമ്പോ നമ്മുടെ കൽബ് അല്ലാഹുവിലേക്ക് തിരിയുന്നതാകണം. അതിനാണ് ഇത്തരം മജ്ലിസുകൾ നമുക്ക് അല്ലാഹുവിന്റെ മഹാന്മാരായ ദീനിന്റെ ഉലമാക്കളും സാദാത്യങ്ങളും ഒക്കെ നേതൃത്വം നൽകി തരുന്നത്. മഹാനായ സയ്യിദ് ബായാർത്തങ്ങൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സവന്റെ പൊരുത്തത്തിൽ നൽകട്ടെ. ഈ ഉമ്മത്തിനെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ. സഹോദരങ്ങളെ, ഈ സ്വലാത്തിന്റെ മജ്ലിസ് മാത്രമല്ല, ഇതുപോലെ അല്ല ഇതിനേക്കാൾ 10 times ആളുകൾ കൂടുന്ന നമുക്കെല്ലാവർക്കും അറിയുന്ന ബായാറു സ്വലാത്തു മജ്ലിസ്, കഴിഞ്ഞ മാസത്തെ സ്വലാത്തു മജ്ലിസ്, നമ്മളൊക്കെ കരുതിയത് ആളുകൾ കുറഞ്ഞു പോകും, കാരണം നല്ല മഴയുള്ള സമയമാണ്, ഏമാരി പെയ്യുന്ന സമയമാണ്. പക്ഷേ ആ നാടിനും പരിസരങ്ങളിലും ഉൾക്കൊള്ളാൻ കഴിയാത്തത്രയും വിശാലമായ അത്രയും സ്ഥലത്ത് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ കഴിയാത്ത നിലക്ക്
ജനങ്ങൾ ആ മജ്ലിസിലേക്കും ഈ കാടാമ്പുഴ മജ്ലിസിലേക്കും തങ്ങളുള്ള സദസ്സുകളിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് തങ്ങളോട് ജനങ്ങൾക്കുള്ള മഹബ്ബത്തിന്റെ وجب الشكر علينا ما دعا لله داء സഹോദരങ്ങളെ, ഇനി വയല് പറയുന്നത് അദബുകേടാണ് എന്നറിയാം. നമുക്ക് നമ്മുടെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിക്കുക. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കും മദീനയിലേക്കും നമ്മുടെ മനസ്സൊന്ന് തിരിക്കുക. നമ്മുടെ മനസ്സ് എത്ര പ്രയാസമുണ്ടായാലും പ്രതിസന്ധി ഉണ്ടായാലും എത്ര വലിയ ദുരന്തങ്ങൾ നേരിട്ടാലും നമ്മുടെ കൽബിൽ ഈമാൻ തെറ്റിപ്പോകാതെ ഈമാൻ രക്ഷപ്പെടുത്തിക്കൊണ്ട് സലാമത്ത് നൽകാൻ ഇത്തരം സദസ്സുകളും ഉത്ബോധനങ്ങളും ദുആകളും നമുക്ക് ഹേതുവാകണം. അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. സോഷ്യൽ മീഡിയ പലതിനും ഉപയോഗിക്കുന്ന സമയമാണ്. വെള്ളം എല്ലായിടത്തും കയറുമ്പോൾ ചില ആളുകളുടെ ഈമാനിൽ വെള്ളം കയറി. നേരത്തെ കയറിയോണ്ടവൻ അങ്ങനെ ആയത് ചില ആളുകൾ ഈ ബിദഅത്തിന്റെ ആളുകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? മൊത്തത്തിൽ യുക്തിവാദമുണ്ട്. പേരോട് ഉസ്താന്റെ പഴയ ശൈലി പറഞ്ഞാൽ യുക്തിക്ക് വാദം പിടിച്ച യുക്തിവാദാവും. അങ്ങനെയുള്ള ആളുകളുണ്ട് മതത്തിന്റെ ഉള്ളിലുണ്ട്. ചില ആളുകൾ മതത്തിന്റെ പേര് പറഞ്ഞ യുക്തിവാദികൾ നിങ്ങൾ കണ്ടില്ലേ? മമ്പുറം തങ്ങൾ മമ്പുറം മക്കാമിൽ വെള്ളം കയറി. അപ്പൊ ആ ഫോട്ടോ ഇട്ടിട്ട് ചില ആളുകൾ സോഷ്യൽ മീഡിയ ചോദിക്കാണ്, എന്ത് ഇനിയിപ്പോ ഇയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല, ആരോട്? മമ്പുറം തങ്ങളോട്. മമ്പുറം തങ്ങളുടെ ബഹുമാനൊക്കെ നേരത്തെ അലി ഉസ്താദ് പറഞ്ഞു കേട്ടത്. ഇനിയിപ്പോ മഹാന്മാരോട് വെച്ചിട്ട് കാര്യമില്ല, കാരണം മഹാന്മാര് വെള്ളത്ത് കിടക്കുകയാണ്. സുബ്ഹാന ജല്ല ജലാലു, ഇവരില്ലാത്തത് കൊണ്ടാണ്, ചിന്തയില്ലാത്തത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആർന്നു അവരുടെ ജനങ്ങൾക്കെതിരെ. അല്ലാഹുവിനോട് പരാതി പറഞ്ഞു, റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വ നഹാറ വലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ. ആയിരക്കണക്കിന് കൊല്ലം രാപ്പകൽ ഇടതടവില്ലാതെ ഞാൻ ആളുകളെ ദീനിലേക്ക് ക്ഷണിച്ചു അല്ലാഹ്, പക്ഷേ എനിക്ക് എന്നെ എന്റെ വയല് കേൾക്കുമ്പോൾ ആളുകൾ ഓടുകയാണ്, നന്നാകുന്നില്ല. അതുകൊണ്ട് അവരെ നശിപ്പിച്ചു കളയണം. ദുആർന്നു ശത്രുക്കൾക്കെതിരെയാണ് ദുആർന്നത്. മഴ അങ്ങ് പെയ്തു, വെള്ളം അങ്ങ് പൊങ്ങി. സഹോദരങ്ങളെ, ആ കപ്പലിൽ കയറി ആളുകൾ മുഴുവനും രക്ഷപ്പെട്ടു, ബാക്കിയുള്ളവരൊക്കെ തീർന്നുപോയി. കപ്പൽ നങ്കൂരമിട്ടത് പരിശുദ്ധമായ മുഹറം പത്തിനാണ്. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. മുഹറം പത്തിനൊക്കെ ബർക്കത്ത് അള്ളാഹു നമുക്ക് തരട്ടെ. കലിയുസ്തവനുണ്ടെന്നുള്ള ഞാൻ അങ്ങോട്ട് ആ ഭാഗത്തേക്ക് പോകാതിരുന്നത്. ഏതായാലും പറഞ്ഞത്, ആ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തുണ്ടായ വെള്ളപ്പൊക്കത്തിൽ കഅബ പൊളിഞ്ഞുപോയി എന്ന് പഠിച്ചവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ കഅബ ഇന്ന അവല ബൈത്തിൻ മുദിയലിന്നാസിൽ അല്ലദീ ബിബക്കത്ത് മുബാറക, പരിശുദ്ധമായ കഅബ. ആ കഅബ ആ വെള്ളപ്പൊക്കത്തിൽ പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ കഅബയുടെ രക്ഷിതാവായ റബ്ബുൽ ബൈത്തിൽ അതീഖ്, കഅബയുടെ രക്ഷിതാവായ റബ്ബ ഹദൽ ബൈത്ത്. പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം നോക്കണം. ഈ കഅബയുടെ രക്ഷിതാവായ റബ്ബ് ഇലാ ഫി ഖുറൈശിൻ സൂറത്ത് ഓതിയോക്ക്, റബ്ബ ഹദൽ ബൈത്ത്, ഈ ബൈത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹ്. അപ്പൊ ആ റബ്ബിന്റെ വീട് വെള്ളത്തിൽ വീണുപോയി. യുക്തിവാട നിൽക്കട്ടെ, നിങ്ങൾ ഈ മമ്പറം മക്കാൻ മറ്റൊക്കെ വെള്ളത്തിലിട്ട് ഫോട്ടോ എടുത്തിട്ട് ഇട്ട ആളുകൾ ഒന്നാലോചിച്ച് നോക്കണം. അള്ളാഹുവിന്റെ വീട് വെള്ളപ്പൊക്കത്തിൽ പൊളിഞ്ഞുപോയിന്റെ അർത്ഥം എന്താ? അള്ളാഹു പണിയില്ല, അള്ളാഹു താലാക്ക് സംരക്ഷിക്കാൻ കഴിയൂല എന്നാ? അല്ലല്ല, അതിനൊക്കെ ഒരു തീരുമാനം അള്ളാഹു സുബ്ഹാനഹു വതആല വെച്ചിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. സഹോദരങ്ങളെ, ഇപ്പൊ ഇത്തരം മജ്ലിസുകൾ, ഇത്തരം നമുക്ക് നേതൃത്വം നൽകുന്ന സദാത്യങ്ങൾ, ആ മമ്പറന്നങ്ങടൊക്കെ ആ സദാത്യങ്ങളുടെ ഒക്കെ പരമ്പരയും അതിന്റെയൊക്കെ ബാക്കിയാണ്. മഹാനായ വായാർത്ഥങ്ങളും കുഞ്ചിലത്തങ്ങളും ബദറു സാദാത്ത് തങ്ങളും ഖുറത്തു സാദാത്ത് തങ്ങളും നമ്മുടെ മഹാന്മാരായ സാദാത്യങ്ങളും മുഴുവനും അവർ മുഖേന ആളുകൾക്ക് അള്ളാഹു വലിയ വലിയ സന്തോഷം കൊടുക്കുന്നു, വലിയ വലിയ സമാധാനം നൽകുന്നു, വലിയ പ്രതീക്ഷ നൽകുന്നു. എൻ്റെ നാട്ടില് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ നിർത്തുന്നു എൻ്റെ സംസാരം. എൻ്റെ നാട്ടിൽ മഹാനായ തങ്ങളുപ്പാപ്പ വന്നു, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ.
അവിടെ ഹസനി എന്നൊരു ചെറിയ സ്ഥാപനമുണ്ട്. അതിന്റെ ആദരണീയരായ സാരഥി തങ്ങളാണ് അതിന്റെ നേതൃത്വം മുഴുവനും. അവിടെ സ്വലാത്തു മജ്ലിസിന് വന്നു. അപ്പൊ ഞങ്ങളെ സദസ്സിൽ, ചെറിയ നാടാണ് ഞങ്ങളുടെ നാട്, ആയിരക്കണക്കിന് ആളുണ്ട്. ആ സദസ്സിലുണ്ട് ലക്ഷ്മണൻ എന്നു പേരുള്ള ഒരാൾ. ഞങ്ങളുടെ നാട്ടിൽ ഇപ്പൊ ഈ സംസാരം ചിലപ്പോൾ നമ്മുടെ നാട്ടുകാരും കേൾക്കും. അയാള് ഈ സദസ്സിന്റെ ഒരു 4-5 സീറ്റ് ബാക്കിലുണ്ട്. ഇപ്പൊ ഞാൻ സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് അയാളെ കാണുന്നത്. തങ്ങളുപ്പാപ്പന്റെ കൂടെ ഞാൻ സ്റ്റേജിലേക്ക് വന്നപ്പോൾ അയാളെ കണ്ടു. അപ്പൊ എനിക്കൊരു അത്ഭുതമായി. ഒരു അമുസ്ലിം സഹോദരൻ അവിടെ വന്നിട്ട് സദസ്സിലിരിക്കുകയാണ്. സാഗൂതം അദ്ദേഹം സദസ്സ് ശ്രദ്ധിക്കുകയാണ്. തങ്ങളെ പ്രാർത്ഥനക്കൊക്കെ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് കൈവെക്കുന്നുണ്ട്. അമീൻ പറയുന്നുണ്ടോ ഞാൻ അറിയില്ല. കൈയൊക്കെ പൊക്കിയിട്ട് എല്ലാവരും നിൽക്കുന്ന പോലെ അയാൾ നിൽക്കുന്നുണ്ട്. ഏതായാലും പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങൾ കമ്മിറ്റിന്റെ പ്രസിഡന്റിനോട് അദ്ദേഹം കണ്ടിട്ട് പറഞ്ഞു, അതൊരു അത്ഭുത മനുഷ്യൻ, നിങ്ങൾ ഇന്നലെ വന്ന തങ്ങളില്ലേ, അതൊരു അത്ഭുതമാണ്. എന്താണെന്ന് അദ്ദേഹത്തിന്റെ പ്രയാസം, എത്രയോ മാസങ്ങളായി അദ്ദേഹം ഉറക്ക് കിട്ടാതെ പ്രയാസപ്പെടുകയാണ്. ഒരു ടെൻഷൻ, ഉറക്ക് വരാറില്ല. എത്രയോ രോഗം ഡോക്ടർമാരെ കാണിച്ചു, ചികിത്സ കാണിച്ചു, ആയുർവേദ മരുന്നൊക്കെ പലതും കഴിച്ചിട്ട് ഉറക്ക് കിട്ടുന്നില്ല. അപ്പൊ ഈ മെഷീൻ ഉപയോഗിച്ചിട്ട് കാട് വയക്ക, റബ്ബർ ടാപ്പ്, ഇതൊക്കെയാണ് അയാളെ പരിപാടി. അപ്പൊ ഞങ്ങൾ സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ റോഡൊക്കെ വൃത്തിയാക്കിയപ്പോ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അപ്പൊ ഈ തങ്ങളുടെ ബഹുമാനൊക്കെ അവരിൽ നിന്നോ കേട്ടു. അങ്ങനെ കേട്ടപ്പോ അദ്ദേഹം സദസ്സിലിരിക്കാമെന്ന് ആരും അറിയാതെ വന്നിട്ട് സദസ്സിൽ നടക്കുകയറിയിരുന്നതാ. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, 2 മാസം മുമ്പ് അദ്ദേഹം എന്റെ വണ്ടി കയറി. ഈ പറഞ്ഞ വിഷയം സ്വഹീഹാണോ എന്ന് അറിയാൻ വേണ്ടി അദ്ദേഹത്തോട് തന്നെ ഞാൻ ചോദിച്ചു. സ്റ്റേജ് പറയുമ്പോ അതിനൊരു ഉറപ്പ് വേണമല്ലോ, ആരെങ്കിലും പറഞ്ഞെടുത്ത് പറഞ്ഞ രാഷ്ട്രീയില്ലാന്നൊന്നും കുടുങ്ങി. അദ്ദേഹത്തോട് തന്നെ ഞാൻ ചോദിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, അതൊരത്ഭുതമാണ്. ഞാൻ അന്ന് പോയിട്ട് ഉറങ്ങിയതാണ്. എത്ര മരുന്ന് കഴിച്ചിട്ടും ഒന്നും തങ്ങളെ കണ്ടിട്ട് അയാൾ കൈപിടിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ട്. സദസ്സിൽ ഇരുന്നിട്ടും നേർന്നിട്ട് അയാൾ പോയതാണ്. അയാൾ പറഞ്ഞു, എത്രയോ നാളുകളായി എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം. അദ്ദേഹം അന്ന് ആളുകളോട് ചോദിച്ചത്, ആ തങ്ങളെ ഒന്ന് തൊടാൻ വേണ്ടിയിട്ട് കഴിയുമെന്ന്, തങ്ങളെ ഒന്ന് തൊടാൻ കഴിയും. അങ്ങനെ 2 മാസം മുമ്പ് വണ്ടിയിൽ, എന്റെ വണ്ടിയിൽ കയറിയപ്പോ എന്നോട് അദ്ദേഹം ചോദിച്ചു, നിങ്ങള് വായാറേക്ക് പോകുമ്പോ ആ തങ്ങളെ സ്ഥലത്തേക്ക് നിങ്ങൾ എന്നെ ഒന്ന് കൂട്ടുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതിനെന്താ കൂട്ടാമെന്ന് പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ സമയത്തൊക്കെ നല്ല മഴയായത് കൊണ്ട് അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് വരാൻ പറ്റിയില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒന്ന് പോകുമ്പോൾ എന്നെ വായാറേക്ക് ആ തങ്ങളെടുക്കലേക്ക് കൂട്ടിക്കൊണ്ടിട്ട് നിങ്ങൾ എനിക്കൊന്ന് തങ്ങളെ ഒന്ന് കാണിച്ചു തന്നെ, എനിക്കൊന്ന് അടുത്തുനിന്ന് കാണണോ. ഞാൻ പറയുന്നത് ഇത് മെസ്മറിസ് അല്ല, നമ്മൾ ആരെയും പറഞ്ഞിട്ട് ക്ഷണിച്ചിട്ട് കൂട്ടിക്കൊണ്ട്. ഒരു മനുഷ്യൻ അനുഭവപ്പെട്ട അനുഭവമാണ്. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ധാരാളം ആളുകൾ, ബഹുമാനപ്പെട്ട കോയ ഹാജി കടലുണ്ടി, അള്ളാഹു തആല അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ പെങ്ങൾക്ക് രോഗമാണ്, ദ്വാരക്കാൻ വേണ്ടി സദസ്സിനോട് തങ്ങൾപ്പാപ്പയോട് പറയാൻ വേണ്ടി പ്രവറും പറഞ്ഞിട്ടുണ്ടാവും. അള്ളാഹു തആല സലാമത്ത് കൊടുക്കട്ടെ, അള്ളാഹു ശിഫ കൊടുക്കട്ടെ. അവരുടെ അയൽവാസിയായ ഒരു പെൺകുട്ടി, എത്രയോ വർഷങ്ങളായി മക്കളില്ല, എത്രയോ പ്രാവശ്യം ഗർഭം വന്ന് അലസിപ്പോയി, തങ്ങളുപ്പാപ്പൻ്റെ അടുക്കൽ അവിടെ വന്നു പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, ഒരു വർഷം കൃത്യമായിട്ട് നിങ്ങൾ വെള്ളം കുടിക്കണം, സ്വലാത്തിനിരിക്കണം എന്ന് പറഞ്ഞു. ഒരു വർഷമായപ്പോൾ അൽഹംദുലില്ലാ ഗർഭിണിയായി. നേരത്തെ അവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ അബ്ദുസ്സമദ് ഹാജി, അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ, വീട്ടിലിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട കോയ ഹാജി പറഞ്ഞു, ഇന്നോ നാളെയോ ആയിട്ട് അവരുടെ പ്രസവം നടക്കും. പ്രസവിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ അറിയൂല, ഏതായാലും ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. അങ്ങനെ ധാരാളം ആളുകൾ, എത്രയോ ആളുകൾ കൈമാറി ഈ സന്തോഷം കാതോട് കാതുമാറിയിട്ടാണ് ഈ പേമാരി പെയ്യുന്ന സമയത്തും ഈ മഴക്കാലം മൂർച്ഛിച്ച് നിൽക്കുന്ന ദുരന്തമുള്ള സമയത്തും ഈ സദസ്സിൽ നിറഞ്ഞു കഴിയുന്ന ആയിരക്കണക്കിന് ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ തണല് നീട്ടിത്തരട്ടെ, നമുക്ക് ഈ സന്തോഷമെല്ലാം നിലനിർത്തി തരട്ടെ. സുൽത്താനുൽ ഉലമ റഈസുൽ ഉലമ ബഹുമാനപ്പെട്ട മുഹീസുന്ന അടക്കമുള്ള നമ്മുടെ ഉസ്താദുമാർക്ക്, എല്ലാ ഉസ്താദുമാർക്കും അല്ലാഹു ആഫിയത്തുള്ള ദുർഗായി കൊടുക്കട്ടെ. നമ്മുടെ സ്റ്റേജിലും സദസ്സിലൊക്കെ ഉള്ള എല്ലാവർക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നിങ്ങളെല്ലാവരും, എനിക്കും എൻ്റെ കുടുംബത്തിനും, പ്രത്യേകിച്ച് എൻ്റെ സ്ഥാപനം ഹസനിയ, ഇതിനൊക്കെ വേണ്ടി ദ്വാരക്കണം എന്ന് വസീയത്ത് ചെയ്ത് ആദരണീയരായ തങ്ങളോട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് അമാനി ഉസ്താദ് അവർക്ക് തങ്ങളുപ്പാപ്പയുടെ തന്നെ വീട് കുടിയലിന്റെ സമയത്ത്, ആ ലാസ്റ്റ് സമയത്ത് ബുറുദ ചൊല്ലി അതിന് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് അമാനി ഇവിടെ പെരിയാരം മെഡിക്കൽ കോളേജിൽ വളരെ പ്രയാസത്തിൽ പെട്ടെന്ന്, ഇന്നലെ നമ്മുടെ കണ്ണൂർ ജില്ലാ സാഹിത്യോത്സവം നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ക്ഷീണം വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. തങ്ങളുപ്പാപ്പയെ ധാരാളമായി വിളിച്ചു, പക്ഷെ കിട്ടിയിട്ടില്ല എന്നാണ് ബഹുമാനപ്പെട്ട കൻസുൽ ഉലമയുടെ മകൻ അനസമാനി നേരത്തെ വിളിച്ചപ്പോൾ പറഞ്ഞത്. തങ്ങളോടും സദസ്സിനോടും പറയാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് ഏൽപ്പിക്കുകയാണ്. അള്ളാഹു കാമിലായ ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹു ശിഫ കൊടുക്കട്ടെ. അതുപോലെ 13 വയസ്സുള്ള ഒരു കുട്ടി തട്ടുമ്മൽ എന്ന് പറഞ്ഞ കണ്ണൂർ ജില്ല ഞങ്ങളുടെ നാട്ടിൻ്റെ അടുത്താണ്, ബ്ലഡ് ക്യാൻസർ ആയിട്ട് അവിടെ സുന്നി ബോർഡിൻ്റെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടി അതി സീരിയസ് ആയിട്ടുണ്ട്. തങ്ങളുപ്പാപ്പയെ ഏൽപ്പിക്കുകയാണ്. അതുപോലെ എല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. എല്ലാവരുടെ കാര്യങ്ങളും അല്ലാഹു ഏറ്റെടുക്കട്ടെ. നിങ്ങളൊക്കെ ദ്വാരക്കണം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.